കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞത് പ്രിൻസിപ്പിൾ വാല്യൂ കണ്ടുപിടിക്കുന്നതിന്റെ റേഞ്ച് നമ്മൾ ഓരോ സൈൻ ഇൻവേഴ്സ് ആയാലും കോസ് ഇൻവേഴ്സ് ആയാലും ടാൻ ഇൻവേഴ്സ് ആയാലും കോസീക്ക് ആയാലും കോട്ട് ആയാലും സീക്ക് ആയാലും അതിന്റെ റേഞ്ച് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആ റേഞ്ചിനകത്ത് തന്നെയായിരിക്കണം വാല്യൂസ് കിട്ടേണ്ടത്. ഓക്കെ, ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ ആ റേഞ്ചിനകത്ത് തന്നെയായിരിക്കണം വാല്യൂസ് കിട്ടേണ്ടത്. നിങ്ങൾ പ്ലസ് ടു എത്തുന്നതിന് മുമ്പ് പ്ലസ് വണ്ണില് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിങ്ങൾ ജനറൽ സൊല്യൂഷൻ അതേപോലെ പ്രിൻസിപ്പിൾ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന കാര്യം അവിടെ പഠിച്ചിട്ടുണ്ട്. അവിടെ പ്രിൻസിപ്പിൾ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ രണ്ട് വാല്യൂസ് ആയിരുന്നു കണ്ടുപിടിച്ചത്. കാര്യം അവിടെ പ്രിൻസിപ്പിൾ വാല്യൂ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ട്രിഗണോമെട്രി ഫംഗ്ഷനില് പ്രിൻസിപ്പിൾ വാല്യൂ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സീറോയ്ക്കും പൈക്കും ഇടയിലുള്ള വാല്യൂസ്, സീറോയ്ക്കും പൈക്കുമാണ്. ഇവിടെ വരുമ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുമ്പോൾ പ്രിൻസിപ്പിൾ വാല്യൂ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻവേഴ്സ് ലഭിക്കണമെങ്കിൽ ഓരോ ട്രിഗണോമെട്രി ഫംഗ്ഷനും ഇന്ന റേഞ്ചിലാണ് വരേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ആ വരേണ്ട കാര്യങ്ങൾ വരെയാണ് നമ്മൾ പറഞ്ഞത്. സൈൻ ആണെങ്കിൽ -π/2 π/2 വരെയാണ്. ഓക്കെ, കോസ് ആണെങ്കിൽ 0π വരെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന്റെ ക്വസ്റ്റ്യൻ അതാണ്, എങ്ങനെ ചെയ്യാം കഴിയും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ സൊല്യൂഷൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. സൈൻ ഇൻവേഴ്സ് 1/√2 പ്രിൻസിപ്പിൾ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് 1/√2. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഈ ആംഗിളിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ആംഗിൾ ആണെങ്കിൽ അത് എലമെന്റ് ഓഫ് എന്തായിരിക്കണം, -π/2 π/2 ആയിരിക്കണം. ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 നും π/2 നും ഇടയിലാണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് കാണൂ. ഓക്കെ, അപ്പോ ആ റേഞ്ചിന് അകത്ത് വരുന്ന ഒരു വാല്യൂ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അവിടെ രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ച സമയത്ത് ട്രിഗണോമെട്രിയിൽ രണ്ട് വാല്യൂസ് കിട്ടും. കാര്യം അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to π 2π വരെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രിൻസിപ്പിൾ വാല്യൂ. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് ആയാലും കോസ് ഇൻവേഴ്സ് ആയാലും ടാൻ ഇൻവേഴ്സ് ആയാലും കോട്ട് ഇൻവേഴ്സ് ആയാലും ഏത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയാലും അതിന്റെ റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിന് അകത്ത് വരുന്ന വാല്യൂസ് മാത്രമേ ഇൻവേഴ്സ് ആകൂ. ഓക്കെ, അപ്പോ ഇതിലേക്ക് വരാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1/√2 നമ്മൾ വൈ എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, സൈൻ ഇൻവേഴ്സ് 1/√2 ദാറ്റ് ഈക്വൽ ടു വൈ എന്ന് കൺസിഡർ ചെയ്യുക. ദെൻ സൈൻ ഇൻവേഴ്സിനെ ഈക്വൽ സൈനിന് അപ്പുറത്ത് കൊണ്ടുപോകും. അതാർത്ഥം സൈൻ ഇൻവേഴ്സ് സമത്തിന് അപ്പുറത്ത് ചെല്ലുമ്പോൾ സൈൻ ആയിട്ട് മാറും. സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ സൈന് അപ്പുറത്ത് പോകുമ്പോൾ സൈൻ ആയിട്ട് മാറും. സൈൻ വൈ, ഇവിടെ എന്തുണ്ടായിരുന്നു, വൈ ഉണ്ടായിരുന്നു. സൈൻ വൈ ഈസ് ഈക്വൽ ടു 1/√2. സൈൻ വൈ ഈസ് ഈക്വൽ, ഇവിടുത്തെ വൈ ആയിട്ടാണ് എടുത്തത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, വൈ എലമെന്റ് ഓഫ് -π/2 π/2 ഇടയിലായിരിക്കണം എലമെന്റ്, അതിന്റെ വാല്യൂ ആയിരുന്നു. അപ്പോൾ സൈൻ വൈ ഈസ് ഈക്വൽ ടു 1/√2. ഇവിടെയാണ് നമുക്ക് എന്ത് വേണ്ടത്, ആ കോളം വേണ്ടത്. നമ്മൾ സൈന്റെ വാല്യൂ പഠിച്ചായിരുന്നു, സൈന്റെ 0 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. സൈൻ π/ എന്താണ് പഠിച്ചത്, π/6 ആണ് പഠിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 അല്ല 1/2. ദെൻ π/4 ദാറ്റ് ഈക്വൽ ടു 1/√2. ഇത് നിങ്ങൾക്ക് കാണാതെ അറിഞ്ഞിരിക്കും. ഓക്കെ, അതിനുവേണ്ടിയാണ് ആദ്യം അത് പറഞ്ഞത്. അതാർത്ഥം π/4, സൈൻ π/4 ആണ് എന്ന് പറയുന്നത് 1/√2 എന്ന് പറയുന്നത്. അതാർത്ഥം വൈയിലെ വാല്യൂ എന്താണ്, വൈ എന്ന് പറയുന്നത് സൈൻ π/4 ആണ്. സൈൻ π/4 ഈസ് ഈക്വൽ ടു 1/√2. ഇനി നമ്മൾ കണ്ടീഷൻ നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഏതിന് ഇടയിലായിരിക്കണം വരേണ്ടത്, -π/2 നും π/2 നും അതോ അതിലിടയിലോ വരുന്ന വാല്യൂസ് ആയിരിക്കും. അതിന്റെ റേഞ്ചിൽ മാത്രമേ വരാൻ കഴിയൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് π/4 ആണ്. π/4 എന്ന് പറയുന്നത് -π/2 നും π/2 നും എന്താണ്, ആ റേഞ്ചിൽ വരുന്ന വാല്യൂ ആണ്.
principal value of sine inverse 1 by root 2 is endana Y എന്ന് പറയുന്നത് സമത്തിനപ്പുറത്തുകൊണ്ടുപോകുക, that is equal to y, that is equal to 1 by root 2, ഇവിടെ തന്നിരിക്കുന്ന അതേ വാല്യൂ. Then sine pi by 4 is equal to 1 by root 2 ആണ്, കാരണം pi by 4 y യുടെ വാല്യൂ pi by 4 ആകുമ്പോഴാണ് നമുക്ക് 1 by root 2 ലഭിക്കുന്നത്. അതുകൊണ്ട് pi by 4 എന്ന് പറയുന്നത് ഏതിനകത്ത് തന്നെയാണ് നോക്കുക, മൈനസ് pi by 2 നും pi by 2 നും എലമെന്റ് ആണോ എന്ന് നോക്കുക. Pi by 4 belongs to minus closed interval minus pi by 2 pi by 2. Therefore, അതുകൊണ്ട് principal value of sine inverse minus 1 by root 2 is equal to എന്താണ് pi by 4. Then ഒരു question കൂടെ, ഇതിന്റെ range അകത്ത് വരത്തില്ല, ആ രീതിയിലോട്ട് നമുക്ക് നോക്കാം. അടുത്ത question എന്ന് പറയുന്നത് cos inverse minus 1 by root 2. Cos inverse minus 1 by root 2. Question, principal value കണ്ടുപിടിക്കാനുള്ള ഒരു question വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ principal value range എങ്ങനെയായിരിക്കും. തന്നിരിക്കുന്ന inverse trigonometric ഫംഗ്ഷന്റെ റേഞ്ച് ഏതിനും വേണ്ടിയായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുകയാണ് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് 1 by root 2. That is equal to the y. But y is the y element of closed interval 0 pi. Okay. Y element of closed interval 0 pi. Then, cos inverse that is equal to cos y. Cos y is equal to minus 1 by root 2. Cos y is equal to minus 1 by root 2. Cos in the eighth velakan, if it is minus in the condition, then cos in the eighth velakan, cos y is equal to 1 by 2 in the varina, 1 by root 2 in the varina condition. Talkalam diga, cos y is equal to 1 by root 2 in the varina value, minus in the varina. Cos y is equal to 1 by root 2 എടുക്കുമ്പോൾ cos ന്റെ ഏത് വിലക്കാണ് 1 by root 2 ലഭിക്കുന്നത്? നമുക്കറിയാം pi by 4 നാണ് 1 by root 2 കിട്ടുന്നത്. cos pi by 4 is equal to 1 by root 2. നമുക്ക് ലഭിക്കേണ്ടത് cos pi by 4 അല്ല, എന്താണ് ലഭിക്കേണ്ടത്? നമുക്ക് ലഭിക്കേണ്ടത് minus 1 by root 2 ആണ് ലഭിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ കോട്രന്റ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ കോട്രന്റിലാണ്
ऐटनल वे नेगटीव फस्ट फोर्टनसीव अब सैकंड तेर्ड नेगटीव सैकंड तेर्ड नेगटीव ओके क्लियर देन नेगटीव नेगटीव वालू नेगटीव अगर आंसर माइनस वन बाय रूट टू कॉस ऑफ फोर इंटू पाई फोर पाई माइनस पाई बाय फोर माइनस वन बाय रूट टू फोर पाई पाई माइनस थ्री पाई आ three pi by four is equal to minus one by root two. वो three pi by four ने बोला है ना already हमने बोला है ना ये दिन है ना zero pi इन्दर बोला है ना range लाने देते हैं y element जो zero pi आने दिल इधर ने principal value इन्दर बोला है ना इन्दर नहीं है three pi by four so three pi by four इन्दर बोला है ना belongs to closed interval 0 pi closed interval 0 pi therefore the principal value of cos inverse minus 1 by root 2 minus 1 by root 2 is endana is 3 pi by 4 3 pi by 4. okay vaadhi lefichu engineyan kandupidikkunnathu manasilayi then oru question kuda nammal cheyyana cot inverse of minus 1 by root 3 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 first question eduthukka cot inverse of minus 1 by root 3 aanu that is equal to endu irukka y endu cot inverse of minus 1 by root 3 is equal to y then cot adhi ariyanadu idinde range engenaanu varunathu cot inde range ennu parayunnathu namukku ariyam y element of endayirikkum open interval 0 pi cot inde range ennu parayunnathu y element of open interval 0 pi 0 pi ide idayirikkum 0 um pi um endu varathilla അതിന്റെ വാല്യൂ ആയിട്ട് വരും ദെൻ കോട്ട് y = കോട്ട് ഇൻവേഴ്സ് നെ അപ്പുറത്തുണ്ടുക കോട്ട് y =
cot y is equal to minus 1 by root 3. നേരത്തെ ചെയ്തതുപോലെയാണ് മൈനസിനെ ഒഴിവാക്കി വെക്കുക കോട്ട് വൈ ഈസ് ഇക്വൽ ടു 1 ബൈ റൂട്ട് 3 കോട്ട് വൈ ഈസ് ഇക്വൽ ടു 1 ബൈ റൂട്ട് 3 കോട്ടിന്റെ ഏത് വിലയ്ക്കാണ് 1 ബൈ റൂട്ട് 3 ലഭിക്കുന്നത് നമ്മൾ ടാൻ സൈൻ കോസ് ടാൻ ഒക്കെ ആയിരിക്കും പഠിച്ചു വെച്ചിരിക്കുന്നത് കോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കോട്ട് ടാൻ റെസിപ്രോക്കൽ ആണ് എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ടാനിന്റെ ഏത് വിലയ്ക്കാണ് ഇവിടെ എന്ത് കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി റൂട്ട് 3 ലഭിക്കുന്നതെന്ന് നോക്കിയാൽ മതി ടാന്റെ ഏത് വിലയ്ക്കാണ് റൂട്ട് 3 ലഭിക്കുന്നത് പൈ ബൈ 3 ക്കാണ് റൂട്ട് 3 ലഭിക്കുന്നത് ടാൻ പൈ ബൈ 3 ആണ് റൂട്ട് 3 എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കോട്ട് എന്തായിരിക്കും പൈ ബൈ 3 ആയിരിക്കും 1 ബൈ റൂട്ട് 3 എന്ന് പറയുന്നത് അതിനർത്ഥം കോട്ട് പൈ ബൈ 3 ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 3 കോട്ട് പൈ ബൈ 3 ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 3 ഇനി നോക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്ത് കണ്ടുപിടിക്കുകയാണ് മൈനസ് 1 ബൈ റൂട്ട് 3 ആണ് ലഭിക്കേണ്ടത് മൈനസ് 1 ബൈ റൂട്ട് 3 ലഭിക്കണമെങ്കിൽ മൈനസ് 1 ബൈ റൂട്ട് 3 ലഭിക്കണമെങ്കിൽ കോട്ടിന്റെ വാല്യൂ നോക്കണം കോട്ടന്റ് നോക്കുക കോട്ടന്റ് ഏതൊക്കെയാണ് ഫസ്റ്റ് കോട്ടന്റിൽ പോസിറ്റീവ് ആണ് കോട്ട് സെക്കൻഡ് കോട്ടന്റിൽ നെഗറ്റീവ് ആണ് കോട്ട് തേർഡ് കോട്ടന്റിൽ ടാനും കോട്ടും എന്താണ് പോസിറ്റീവ് ആണ് ഫോർത്ത് ക്വാഡ്രന്റിൽ എന്താണ് നെഗറ്റീവ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരികയോ ഫോർത്ത് ക്വാഡ്രന്റിൽ വരികയോ ചെയ്താൽ കോട്ടിന്റെ വാല്യൂ എന്താണ് നെഗറ്റീവ് ഇനി നോക്കേണ്ടത് ഇവിടുത്തെ റേഞ്ച് നോക്കുക സീറോയ്ക്കും പൈക്കും ഇടയിലാണ് ലഭിക്കുക സീറോയ്ക്കും പൈക്കും ഇടയിലാണ് ലഭിക്കുക സീറോയ്ക്കും പൈക്കും റേഞ്ചിൽ സീറോ പൈ എന്ന് പറയുന്ന റേഞ്ചിലാണ് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് പൈ എന്ന് പറയുന്ന വാല്യൂ ഇവിടെയാണ് ഇവിടെ നിന്ന് മൈനസ് ചെയ്യുന്ന രീതിയിലാണ് ദെൻ കോട്ട് ഓഫ് എന്താണ് പൈ മൈനസ് പൈ ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ റൂട്ട് 3 സെക്കൻഡ് കോട്ടന്റിൽ കോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് സെക്കൻഡ് കോട്ടന്റിൽ കോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അതുകൊണ്ട് സെക്കൻഡ് കോട്ടർ Therefore, principal value, the principal value of cot inverse 2 pi by 3 is 2 pi by 3. Cot inverse of minus 1 by root 3. Minus 1 by root 3 is 2 pi by. അപ്പോൾ പ്രിൻസിപ്പിൾ വാല്യൂ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം നമ്മൾ കഴിഞ്ഞു നിങ്ങൾ ആ എക്സസൈസ് 2.1 എന്ന് പറയുന്ന എക്സസൈസ് ഒന്ന് ചെയ്തു നോക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ആദ്യമുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വരികയാണ് ആ പ്ലസ് വണ്ണിലുള്ള കണ്ടന്റ് സ്ഥാഗതം പറഞ്ഞാണ് പഠിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയാൽ മാത്രം മതി അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നു അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യമായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് രണ്ട് പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ ഉള്ളത് രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള കാര്യം അതെന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ആണ് ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടി